നമസ്കാരം. ജെബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമാ തറവാട്ടിലെ അമ്മ അല്ല പൊന്നമ്മയായിരുന്നു ഇന്നലെ നമ്മുടെ അതിഥി. നിരവധി തലമുറകൾക്ക് അമ്മയും അമ്മൂമ്മയുമായ ശ്രീമതി കവിയൂർ പൊന്നമ്മയുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. അഭിമാനത്തോടെ പറ ബിന്ദു. ബിന്ദുവിന്റെ പല മുഖത്തിന്റെ പല സ്ഥലത്തും ചേച്ചിയുടെ തന്നെ മുഖം പകർത്തി വെച്ചു വരെ. അവരുടെ ഫാമിലി ബിന്ദു അമേരിക്കനാണ്. ബിന്ദുവായിട്ട് ഞാൻ സംസാരിച്ചു. ഒരു പത്രപ്രവർത്തനോട് സമയവും കാര്യവും സോഴ്സും ചോദിക്കുന്നു. എന്നോട് പറഞ്ഞു അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. അമേരിക്ക സെറ്റിൽഡ് ആണ്. എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ്റെ മകൻ തന്നെയാണ് വെങ്കട്ടറാം. അവനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. മകളുണ്ട്? മകനുണ്ട്. മകൻ 7 വയസ്സേ ആയിട്ടുള്ളൂ. മോക്ക് 18 വയസ്സായി. യൂണിവേഴ്സിറ്റി ഓഫ് മെക്സിക്കൻ, അവിടെയാണ് എൻ്റെ സണ്ണിലോ വർക്ക് ചെയ്യുന്നത്. ആരുടെ? മകളുടെ, ബിന്ദുവിൻ്റെ. ഞാൻ ചോദിച്ചു, ബിന്ദു അമ്മയെ കുറിച്ച് നല്ലത് പറയുന്നു. നല്ലതേ പറയുമെന്ന് എനിക്കറിയാം. നല്ലത് ഞാൻ അല്ലേ തന്നെ ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അമ്മയെ കുറിച്ച് ബിന്ദുവിന് പറയാനുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ബിന്ദു പറഞ്ഞു, അമ്മ എന്നെ നോക്കിയിട്ടില്ല. കഷ്ടം. ഒരുപാട് ഉള്ള സമയത്ത്, കാരണം മാമ ഉണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യണമായിരുന്നേ എല്ലാവർക്കും. അത് കുഞ്ഞായിരുന്നപ്പോൾ അറിയില്ല എന്ന് വെക്കാം, പിന്നീട് മനസ്സിലാക്കണമല്ലോ. ഭയങ്കര ശാഠ്യമായിരുന്നു. ഉള്ള സമയത്ത് അതുപോലെ വാരിക്കോഴി സ്നേഹം കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ശാഠ്യം ഇപ്പോഴും ഉണ്ട്. എന്നെ നോക്കിയിട്ടില്ല ചെറുപ്പത്തിൽ. ഞാൻ പറഞ്ഞു, ബിന്ദു ഞാനത് ജെ ബി ജംഗ്ഷൻ്റെ ഫ്ലോറിൽ ചോദിച്ചോട്ടെ, ധൈര്യമായിട്ട് ചോദിച്ചു, അത് ലോകം മുഴുവൻ അറിയട്ടെ എന്ന് ബിന്ദു പറഞ്ഞു. പക്ഷെ ഭയങ്കര സ്നേഹമാണെന്നാൽ. സ്നേഹം ഉണ്ടാകുമ്പോഴേ ചേച്ചി പരിഭവം ഉണ്ടാവുള്ളു. സ്നേഹമില്ലാത്തടത്ത് പരിഭവമുണ്ട്. പക്ഷെ ആ പരിഭവം തീർക്കാൻ പറ്റിയിട്ടില്ലല്ലേ. മാറില്ല. ഒരു ദുഃഖമുണ്ട്. ദുഃഖമൊന്നുമില്ല. നോക്കിയിട്ടില്ല, ഇടയ്ക്ക് നോക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഉള്ളതൊരു സത്യമാണല്ലോ. അവള് പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. സമയത്ത് എനിക്ക് മുലപ്പാല് പോലും അമ്മ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവസാനം അത് പറയാൻ പാടില്ലാത്താണെങ്കിലും പറയാം, 8 മാസം വരെ പാൽ കൊടുത്തുള്ളൂ. ശിക്ഷ എന്ന് പറയുന്ന സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുക. സത്യന് ഞാൻ, സത്യമാഷൻ ഞാനുമാണ് ജോഡി. അപ്പോൾ ഒരു കട്ടിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുന്ന ഒരു സീന. എസ് ആർ പൊട്ടണ്ണ അന്ന് കന്നഡത്തിലെ വലിയ ഡയറക്ടറാണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന പടം ഇങ്ങാര് വന്ന് സത്യമാഷം ചെവിയിൽ എന്തോ പറഞ്ഞ്, അപ്പം സത്യമാഷനടുത്ത് പറഞ്ഞു, പൊന്നി നമുക്ക് ഈ സീൻ നാളെ എടുത്താലോ. ഞാൻ പറഞ്ഞു, എന്താണ് സർ? അല്ല, ഇത് ഇന്ന് നമുക്ക് വേണ്ട, പൊന്നി പൊയ്ക്കോ. നിർബന്ധിച്ച് പറയാണ്, പൊന്നി പൊയ്ക്കോ, പൊന്നി പൊയ്ക്കോ, പൊന്നി പൊയ്ക്കോ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും ചെയ്തത് ശരിയായില്ലേ എന്നാ അത് പറയണ്ടേ പണ്ടാരോട്. അപ്പോൾ സീനിൽ അന്ന് ഈ പട്ടുസാരി അവിടുത്തിരുന്നു. അപ്പം ഞാൻ റൂമിൽ വന്ന് ഡ്രസ്സ് മാറാനായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ കൊച്ചുങ്ങളൊക്കെ കേൾക്കുമല്ല, കുഴപ്പമില്ല അല്ലേ? ഒരു കുഴപ്പമില്ല. കംപ്ലീറ്റ് നനഞ്ഞിരിക്കുന്നു ഇവിടെ, അറിയുന്നില്ല. മുലപ്പാല് വീണ് നനഞ്ഞിരിക്കുന്നു. രാവിലെ കൊടുത്തിട്ട് വർക്കിന് വന്നല്ലേ. വെറുതെ അല്ല ബിന്ദു പരാതി പറഞ്ഞത്. എനിക്ക് തരേണ്ടിയിരുന്ന മുലപ്പാലൊന്നും എനിക്ക് തന്നിട്ടില്ല. അത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ജീവിതത്തിൽ എന്തൊക്കെയോ ഞാൻ. പക്ഷെ ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ തമാശയല്ലേ അത്. തമാശ എന്ന് പറയാനാവില്ല. അന്ന് അഭിനയമല്ലേ ചേച്ചി, ഒരുപക്ഷെ കുടുംബം പുലർത്താൻ വേണ്ടിയുള്ള ഒരു വലിയൊരു കസരത്തിൽ, വലിയൊരു ലക്ഷറി ഒന്നും ഒന്നുമില്ലല്ലോ അഭിനയിക്കുക.
സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പോകില്ല. കാരണം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ അമ്മ, എൻ്റെ അമ്മയെ പറ്റി പറഞ്ഞാൽ എനിക്ക് എപ്പോഴും കരച്ചിൽ വരും. അത്രയ്ക്ക് ആ പഴയ നാലാം ക്ലാസ് എന്തോ പഠിച്ചിട്ടുള്ളൂ, ഒന്നും അറിയില്ല, ലോകത്തെക്കുറിച്ചൊന്നും അറിയില്ല പാവം. അപ്പോൾ അത്ര സ്നേഹിച്ചാണ് അച്ഛനും അമ്മയും ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് നമുക്ക് അങ്ങനെയുള്ളൊരു ഇതൊക്കെ കിട്ടാതാകുമ്പോഴത്തേനെ നമുക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ? തീർച്ചയായിട്ടും. അല്ല ചേച്ചി അനുഭവിച്ച ഒരു വല്ലാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷെ എന്തൊക്കെയാണേലും അതൊക്കെ ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലൊരു വിങ്ങനെ ഉണ്ടാവില്ലേ? 8 വയസ്സ് കാണും. അപ്പോൾ ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ദൈവത്തിനെ ഒന്ന് കാണണം. കൊച്ചിന് വല്ല കുഴപ്പമോ ആയ വിചാരിച്ചു. ദൈവത്തിനെ കാണുക, ഈശ്വരനെ കാണുക. ഈശ്വരനെ അരൂപിയാണ് മോനെ, ഒന്നും കാണാനൊന്നും നോക്കില്ല. അരൂപി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല. ഭയങ്കര ശാഠ്യം പിടിച്ചു. എൻ്റെ വിചാരം ഭൂമിയുടെ ഏതോ ഒരു കോണിൽ വലിയ കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരുന്ന് ആജ്ഞാപിക്കുകയാണ്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. അതാണ്, അങ്ങനെയായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആധ്യാത്മികമായ ഒരിതിലേക്ക് മനസ്സ് വന്നു തുടങ്ങിയപ്പോൾ ഒക്കെ മനസ്സിലായി, മനസ്സിലാക്കാൻ പറ്റുമോ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ശക്തിയെ? എത്ര ശ്രമിച്ചാലും കഴിയില്ല. പക്ഷേ ഞാൻ ആ ശക്തിയിൽ, ആ ശക്തിയെ കൃഷ്ണൻ്റെ രൂപത്തിൽ കാണുക. കൃഷ്ണനാണ് എനിക്കെല്ലാം. എന്നെ ഒരുപാട് വിഷമങ്ങളിൽ നിന്നും ഒരുപാട് ദുർഘട ഘട്ടങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് രക്ഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പക്ഷേ ചേച്ചിക്കുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരുപാട് ആൾക്കാരനെ അമ്മയാകാൻ പറ്റുന്നുള്ളതാണ്. അത് സിനിമയിൽ മാത്രമല്ല, എല്ലാവരും ചേച്ചിനെ അമ്മയായിട്ടാണ് കാണുന്നത്. ഞാൻ കാണാത്ത ആൾക്കാർ പോലും വിളിച്ച് ഫോൺ വിളിക്കുമ്പോൾ അമ്മേ സുഖമാണ് അമ്മയ്ക്ക്. കണ്ണൂർ എനിക്കൊരു വലിയ കടുത്ത ഫാനുണ്ട്, അവൻ വിളിക്കും. അവൻ വിളിച്ചിട്ട് അമ്മയ്ക്ക് സുഖമാണ് അമ്മേ, കോയമ്പത്തൂർ പോയിട്ട് എങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് വിശേഷം എല്ലാവരും ചോദിക്കും. അമ്മയായിട്ട് തന്നെ വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് കണ്ണൂർ, ഞാൻ കണ്ണൂർ പേര് ഈശ്വര പെട്ടെന്ന് മറന്നു. ഓർമ്മയുണ്ടാവും. കണ്ണൂരാണോ സ്ഥലം? അങ്ങനൊരു അപകടം കണ്ണൂരിൽ സംഭവിച്ചു. ഓർമ്മയുണ്ടോ? കിരീടമല്ലേ മറക്കാനാവാത്ത സിനിമ. ഒരുപാട് പേരുടെ കണ്ണ് നനയിച്ചതാ. ചേച്ചിയുടെ കണ്ണ് നനഞ്ഞിരുന്നു. കിരീടം, ചെങ്കോൽ, കാക്കക്കുയിൽ. ഈ ഫോട്ടോ വീട്ടിലുണ്ട്. എല്ലാരും കരുതിയിരിക്കണേ മോഹൻലാലിന്റെ അമ്മ തന്നെയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ നാട്ടിൻപുറത്തുള്ള സ്ത്രീകളൊക്കെ അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ചോദിക്കും, മോനെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കും. ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല, പിന്നെയാണ് മനസ്സിലായത് മോൻ വന്നില്ല, തിരക്കിലാണ് എന്ന് പറയും. മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചേച്ചി മോഹൻലാലിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുമ്പോഴാണ്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടമ്മമാരാണ്, യഥാർത്ഥ ജീവിതത്തിലെ അമ്മയും സിനിമയിലെ അമ്മയും. അത് ആ ഒരു കൂടിച്ചേരലാണ് മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പൊരുത്തമുള്ള അമ്മ മകൻ ബന്ധം മലയാള സിനിമയിൽ കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ലാലുവിൻ്റെ അമ്മയായിട്ടും ലാലുവിൻ്റെ കുടുംബമായിട്ടും ചേച്ചിക്ക് നല്ല ബന്ധമാണല്ലേ? ഭയങ്കര ബന്ധമാണ്. ചേച്ചിയെ ഒരു അമ്മയായിട്ട് തന്നെ അവരും കരുതി എന്ന് വേണം അനുമാനിക്കാൻ വേണ്ടി. ഒരുപാട് ലാലിൻ്റെ അമ്മയായിട്ടൊക്കെ എന്താ പറയുക, അത്രയ്ക്കടുപ്പാണ്. ഞാൻ ഇടയ്ക്കിടെ പോവും, കാണാനായിട്ട് പോകാറുണ്ട്. അറിയാവില്ല, ഒത്തിരി സുഖമില്ലാണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ അങ്ങനെ വട്ടം പിടിക്കും, കെട്ടി പിടിക്കും. ഇഷ്ടം, ഇഷ്ടത്തിൻ്റെ ഒരു മാക്സിമം ഇതൊക്കെ കാണിക്കും. എനിക്കും ഇഷ്ടമാണ് ചേട്ടൻ, എന്തോ ഒരു നല്ല സ്ത്രീയാണ്.
അപ്പം ഞാൻ വിചാരിക്കും എന്താണ് ഈ ഈശ്വരൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കും. നല്ലവരെ ഒക്കെ ഇട്ട് വിഷമിപ്പിക്കുന്നല്ലോ എന്ന് വിചാരിക്കും. അച്ഛനും അതെ, വലിയ കാര്യമായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് പോയാൽ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴും ഇടയ്ക്ക് പുള്ളി വീണിട്ട് ബാക്കിൽ ഓപ്പറേഷനൊക്കെ ആയി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ശരിക്ക് രണ്ടര വയസ്സുള്ള കുട്ടിയായി. ആ ചിരിയും കൈ പിടിച്ച വിടില്ല, കാറി കയറുമ്പോൾ കൈ പിടിച്ചുകൊണ്ടിരിക്കും. ശരിക്ക് രണ്ടര വയസ്സ് കുട്ടി അങ്ങനെയായിരുന്നു. അതുമാതിരിയുള്ള ചിരിയും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ലാലിനേക്കാളും എനിക്ക് ഇഷ്ടം അവരോട് രണ്ടുപേരോടും ആയിരുന്നു. എനിക്ക് സംശയം എന്തായാലും ലാലിന് അമ്മയെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവായിരിക്കും. എൻ്റെ മോൻ തന്നെയല്ലേ, എത്ര സിനിമയിലാണ് അമ്മേ അമ്മേ അമ്മ എന്ന് വിളിച്ചിരിക്കുന്നത്. കിരീടത്തിൽ ഒരു സീനുണ്ട്, എനിക്ക് ഡയലോഗ് പറയാൻ വയ്യാണ്ട് ഞാൻ വിങ്ങിപ്പോയ ഒരു ഇതാണ്. വീട്ടിൽ കയറി വരുമ്പോഴത്തേന് തിലഞ്ചേട്ടൻ, എനിക്കിവിടെ വേറെ മക്കളുണ്ട്, ഇറങ്ങിപ്പോടാന്ന് പറയും. എന്നെയൊന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് നടക്കും. അപ്പോൾ ഇതാണോ പുറകെ ഓടി വന്നിട്ട് മോനെ നീ എങ്ങോട്ടാണ് പോടുന്നോ എന്തോ ചോദിക്കും. അപ്പോൾ ലാലി പറയുന്ന ഒരു ഡയലോഗുണ്ട്, ജീവിതം എന്നെ വിട്ടു പോകുന്ന എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന എന്നു അങ്ങനെ എന്തോ ഒരു ഡയലോഗ്. ഇത് അത് കേട്ടപ്പോൾ എനിക്കൊരുമാതിരി വിങ്ങൽ. ഈ സിനിമകളൊക്കെ പിന്നീട് കാണുമ്പോൾ എങ്ങനെയാണ് ചേച്ചി? ഒക്കെ ഓർക്കും. അതുപോലെ തന്നെ പ്രവാഹത്തിലെ സ്വന്തം മകനാണ് നസീർക്കൻ്റെ ക്യാരക്ടർ. അപ്പോൾ അടുക്കളവാതിലിൽ വന്നിരുന്നിട്ട് അമ്മയ്ക്കറിയാം ഇത് മോനാണെന്നുള്ള കാര്യം, മകൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഒരു സീക്വൻസാണിത്. ചോറ് വാരി വായിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നസീർക്കൻ്റെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു നോട്ടമുണ്ടല്ലോ ആ സീനിലും എനിക്ക് ഒരുപാട് ഡയലോഗ് പറയാൻ വയ്യാണ്ടും വിഷമിച്ചു. ആ സിനിമയിൽ ആ മകന് വിഷം കൊടുത്തു, ആ അമ്മ വിഷം കൊടുത്തു, അമ്മയും കഴിക്കും, അമ്മയും കഴിച്ചു. കാരണം ഈ തലമുറകളായിട്ട് ഇതിങ്ങനെ ആവർത്തിക്കുന്നതാണ്. അപ്പം മകന് മകനോടെ ഇത് അവസാനിക്കണം, ഇനി ഇങ്ങനെ സംഭവിക്കരുത്. മകൻ ഈ ചങ്ങലയിൽ കെട്ടി മകൻ അനുഭവിക്കുന്ന ദുരിതം കണ്ട് സഹിക്കാനാവാതെയാണ് അമ്മ വിഷം കൊടുക്കുന്നത്. അതോടൊപ്പം അമ്മയും കഴിക്കും. ലോഹിയുടെ ആദ്യത്തെ പടം ലോഹിയുടെ മമ്മൂട്ടിക്കൊരു പരാതിയുണ്ട്. എന്ത് മമ്മൂട്ടി പറയണത്? ലാലിനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ പകുതി പോലും എന്നോട് കാണിക്കുന്നില്ല. അയ്യോ എന്റെ ദൈവമേ, സത്യത്തില് മമ്മൂസാണ് എന്റെ മോനായിട്ട് ആദ്യം അഭിനയിച്ചത്, അതറിയോ? അതൊക്കെ ശരി, പിന്നീട് എന്റെ വീട്ടിൽ ലാലിന്റെ അടുത്തേക്ക് പോയി എന്നാ പറയണത്. അയ്യോടാ, എനിക്കങ്ങനെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എങ്കിലും മമ്മൂക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ വണ്ടിയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ചേച്ചിയെ കയറ്റിക്കൊണ്ട് ഒന്ന് കറക്കമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പല്ലാവൂർ ദേവനാരായണന്റെ സെറ്റിൽ ഏതോ ഒരു വണ്ടി വന്നു. ഞാൻ കേറിയിരുന്നു മറ്റേ പാലത്ത് മുഴുവൻ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു കൊണ്ട് നടത്തും. വേറൊരു പതിപ്പാ, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല, ഇത്തിരി പ്രകടിപ്പിക്കണം അല്ലേ വേണ്ടേ? എൻ്റെ മനസ്സ് നിറയെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതറിഞ്ഞുകൂടാ. പാവം ശുദ്ധനാ കേട്ടാ, ശുദ്ധനാണല്ലേ, ശുദ്ധനാണ്. ആദ്യൊരു ചാട്ടം ചാടും, അതറിയില്ല, അതാണ് സത്യം. എങ്ങനെ സ്നേഹം കാണിക്കേണ്ടതെന്നൊന്നും ഇടയ്ക്ക് ഉപദേശിച്ചോ? ഞാനോ മമ്മൂസ ഇടയ്ക്കൊക്കെ ഒരു സ്നേഹം പുറത്തേക്ക് കാണിക്കുന്നു, നിങ്ങൾ ചുമ്മാരി എന്ന് പറയും. അത് പറയുമ്പോ ഒരാളെ വളരെ സ്നേഹമുള്ളൊരമ്മയായിട്ട് നമുക്ക് ആദ്യം പൊന്നമ്മാൻ്റെ മുഖമാണ്. അതെനിക്ക് തോന്നുന്നു പൊന്നമ്മാൻ്റെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ടാവാം. നമുക്കൊരു കുറച്ചൊരു ദുഷ്ടയായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു അമ്മായിയമ്മ പോലെ കാണിക്കുന്ന ഒരു അമ്മായിയമ്മയായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്കൊരിക്കലും പൊന്നമ്മാൻ്റെ മുഖം ഓർമ്മ വരികയില്ല. അത് മലയാളികളുടെ മനസ്സിൽ അങ്ങ് എന്താ പറയുക
പ്രതിഷ്ഠ നേടിയ ഒരു ഒരു അങ്ങനെ ഒരു ഇമേജാണ് പൊന്നമ്മാൻ്റെക്കുള്ളത്. അമ്മ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. ആ ഫീൽ എന്നും വളരെ കുറച്ച് പേരുടെ മുഖം മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ അങ്ങനെ ഒരു സ്ഥാനത്ത്. പൊന്നമ്മാൻ്റെക്ക് ഇനിയും ഒരുപാട് ആരോഗ്യം ദൈവം കൊടുക്കട്ടെ, ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു അവസരവും ദൈവം ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാവ്യ നിറഞ്ഞു പറഞ്ഞാണ്, വേറെ മോളും കൂടെ ഉണ്ട്. നവ്യ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. പൊന്നൂസേ നവ്യനോട് പറഞ്ഞാണ് ഇത് ചോദിച്ചിരിക്കണം, എന്നിട്ട് കിട്ടുന്ന ഉത്തരം എന്നോട് പറയണം. പൊന്നൂസേ ആരോടും പറയാത്ത ഒരു രഹസ്യം നമുക്കിടയിലുണ്ട്. അതായത് നവ്യക്കും ചേച്ചിക്കും ഇടയിൽ അതെന്താണെന്ന് ഓർമ്മയുണ്ടോ? ഞാനും ചേച്ചിയും അത് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ബ്രിട്ടാസേട്ടനോട് പറഞ്ഞേക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല, അത് പിന്നെ പറയാം. ഓർക്കുന്നില്ല എന്ന എന്തോ ഒരു രഹസ്യം നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങൾ രണ്ടുപേരും മനസ്സൂക്ഷിക്കുന്നുണ്ട്. എന്തായാലും ആ രഹസ്യം ഞാൻ നവ്യയെ കൊണ്ട് പറയിപ്പിക്കും. നവ്യയെ കൊണ്ട് പറയിക്കും ചേച്ചി പറഞ്ഞോ ശരിക്കും പറഞ്ഞാൽ? ഇല്ല, അമ്മയാണ് എനിക്ക്. അതെ, അഭിനയിക്കുന്നതാണോ? അയ്യേ, എന്തിന്? പക്ഷെ വലിയ രഹസ്യാന്നാ പറഞ്ഞേ, ചെറിയ രഹസ്യമൊന്നല്ലോട് പറയാ. പെണ്ണ് ചോദിക്കുന്നുണ്ട്, തുടർന്ന് ചോദിക്കുന്നുണ്ട് പെണ്ണ്, എന്നോട് എത്ര ഇഷ്ടമുണ്ട് എന്റെ പൊന്നൂസ് ചോദിക്കുന്നു. ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ആ വെളിയിൽ തന്നെ അറിഞ്ഞുകൂടെ അവക്ക് എന്നോട് ഒത്തിരി ഇഷ്ടമാണെന്ന്. എല്ലാ പിള്ളേരും എന്നെ പൊന്നൂസ് എന്നാണ് വിളിക്കുന്നത്, ചേച്ചി എന്നും അമ്മ എന്നും അല്ല കേട്ടാ. ഒരുപാട് പേര്, കൽപ്പന, പലാരഞ്ജിനി, ഉർവശി, ഉർവശി പൊന്നൂട്ടി, പൊന്നുട്ടി ഒന്ന് കൂട്ടി, പൊന്നുട്ടി ഒരു ഡോസ് കൂട്ടി, പിന്നെ സായി, അങ്ങനെ എല്ലാവരും, മിക്കവാറും എല്ലാവരും. വലിയ വലിയവരൊക്കെയാണ് ചേച്ചി എന്നും അമ്മയെന്ന് നമ്മൾ വിളിക്കുന്നത്. എല്ലാവർക്കും ചേച്ചിയോട് ഇഷ്ടമാണ്. ചേച്ചീനെ പൊന്നൂസ്, പൊന്ന്, പൊന്നമ്മ, ചേച്ചി, അമ്മ, അമ്മുമ്മ, അങ്ങനെ പല പേരും വിളിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം. വരട്ടെ. മിക്കവാറും സിനിമയിലുള്ള എല്ലാ ഹീറോകളുടെയും അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിലെ പൊന്നിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയ, അതായത് അയ്യോ ഇതെൻ്റെ മകനാണ്, കൂടെ നിൽക്കുമ്പോൾ സ്വന്തം മകനോട് നിൽക്കുന്ന പോലെ, പിന്നെ വളരെ ഒരു കെമിസ്ട്രി എന്നൊക്കെ പറയില്ലേ, അമ്മയും മകനുമായിട്ടുള്ളൊരു കെമിസ്ട്രി, അങ്ങനെ തോന്നിയ നടൻ ആരാണ്? ആരാണെന്നൊന്നും പറയാൻ പാടില്ല, ആരെങ്കിലും ഒരു നടൻ്റെ പേര് പറയണോ? ശീലക്ക് എന്തോ ഒരു ദേഷ്യം മനസ്സിൽ കിടപ്പുണ്ട്. പറയട്ടെ. പറ. മോഹൻലാൽ. സ്വന്തം മോനാണ്, എൻ്റെ സ്വന്തം മോനാണ്. ജനിക്കാതെ പോയോ? ജനിക്കാതെ പോയോ. അത് ലാല് എൻ്റെ 50-ാം വർഷം ആഘോഷത്തിന് പറഞ്ഞു. ആ വയറ്റിൽ ജനിക്കാതെ പോയ മകനാണ് ഞാൻ. അതിൻ്റെ ഒരുപാട് 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 ഇഷ്ടമാണ്. ഒരുപക്ഷെ ഇത്രയും മക്കളുടെ സ്നേഹം നുകരാൻ ചേച്ചി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥത്തിൻ്റെ ഏറ്റവും പ്രധാനം. ചേച്ചിയുടെ അഭിനയ മുഹൂർത്തങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചില വ്യക്തികളുമായിട്ടുള്ള കോമ്പിനേഷൻ അത് ഭയങ്കര മലയാള പ്രേക്ഷകർ നന്നായിട്ട് നെഞ്ചിലേറ്റുള്ള രംഗങ്ങളാണ്. ചില ആൾക്കാരും ഇവിടെ അങ്ങനെ അഭിനയിക്കുമ്പോൾ അങ്ങോട്ട് തീമർത്ത് അഭിനയിക്കും, ഒരു പോസിറ്റീവ് വൈബ് എനർജി ഇങ്ങനെ വരും. ഭയങ്കര കോമ്പിനേഷനായിരുന്നു. എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, തിലകഞ്ചേട്ടനും നിങ്ങളും ഇടയ്ക്ക് എന്നെ വിളിക്കുമായിരുന്നു, എടോ ഭാര്യയെ താനെന്താ അവിടെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ചിലപ്പോൾ ശബ്ദം മാറ്റി, കവിയൂർ പൊന്നമ്മയാണോ എന്നൊക്കെ ചോദിക്കും. പലപ്പോഴും ഇടയ്ക്ക്, എപ്പോഴും ഇല്ല കേട്ടോ, എപ്പോഴും ഇല്ലില്ല. അസല് പെണ്ണിൻ്റെ സൗണ്ടില് ആണോ? ആ
ആസിൽ പെണ്ണിൻ്റെ സൗണ്ട്. ആ പരുക്കൻ ശബ്ദത്തിനിടയിലും ഒരു പക്ഷെ അസാമാന്യ അഭിനയ പ്രതിഭ. അയ്യോ, ചേച്ചിക്ക് പറയാനുണ്ടോ? ചേച്ചിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ചില സമയങ്ങളിലൊക്കെ? അത് പറയാനില്ലല്ലോ. രംഗങ്ങളിലൊക്കെ ഒരുപക്ഷെ തിലകൻ ചേട്ടൻ ഇങ്ങനെ അഭിനയിച്ച് മുന്നേറുമ്പോൾ ചേച്ചി ഒപ്പം നിൽക്കണം. ദലിതലിക സീൻ മുഴുവൻ താഴെ പോകും. എനിക്ക് അല്ലാണ്ട് ഫീൽ ചെയ്തത് ലാലിനെ ജയിലിൽ പോയി ആഹാരം കൊടു ആഹാരം പിന്നീട് കൊണ്ടുപോകണം. അടിക്കണ ആ ഒരു സീനില്ലേ? ആ ലോക്കപ്പിൽ അല്ലേ, ലോക്കപ്പിൽ ചുറ്റി അടിക്കണ ഒരു സീനില്ലേ? അതൊക്കെ എന്താ പിന്നീട് ചോറും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. തിലകൻ ചേട്ടന് പകരം തിലകൻ ചേട്ടൻ നമ്മുടെ ഇടയിൽ ഇല്ലിപ്പോ, വിട്ടുപോയി. അവസാന നിമിഷങ്ങൾക്ക് കലുഷിതമായിരുന്നു. ഒരുപാട് പേരോട് വഴക്ക് ചണ്ട. അതെപ്പോഴും ഉണ്ടല്ലോ. അന്നുണ്ട്. ഇതില്ലെങ്കിൽ പുള്ളി ഇല്ല. ചേച്ചിയോട് വഴക്കുണ്ടാക്കിയോ? പിന്നെ നിങ്ങൾ കുറച്ചുനാള് മിണ്ടില്ലേ? ഓ അത് ശരി. കിരീടം അഭിനയിക്കാൻ വന്നപ്പോഴാണ് പിന്നെ ജാതകത്തിൻ്റെ സെറ്റിൽ വെച്ച് ഞാൻ എന്തോ ഈ അമ്പിളി ജഗതി എന്തോ തമാശ പറഞ്ഞ് ഈ റിഹേഴ്സലിനൊന്നും ഇയാൾ ചെയ്യില്ലേ. ഷോട്ട് വന്നിരുന്നിട്ട് ഈ കോട്ടി കാണിച്ചു. എട്ട് പ്രാവശ്യം ഞാൻ ചിരിച്ചു. എട്ട് പ്രാവശ്യം ടേക്ക് എടുത്തു. ഞാൻ ദേഷ്യപ്പെട്ട ഓരോരുത്തർ സിനിമ അഭിനയിക്കാൻ വരുന്നോ ചിരിക്കാൻ വരുന്നു അങ്ങനെ എന്തൊക്കെയോ പുറത്ത്. ഞാൻ ആ സെറ്റിൽ നിന്ന് ഇറങ്ങി പോന്നു. സെറ്റിൽ നിന്ന് ഇറങ്ങി ഞാനിങ്ങി പോന്നു. അപ്പൊ ഉണ്ണിത്താന്റെ ആദ്യത്തെ പടമാണ്. ഉണ്ണിത്താനെ തിലകൻ ചേട്ടനോടും ഒന്നും പറയാൻ നിവൃത്തിയില്ല, എന്നോടും ഒന്നും പറയാൻ നിവൃത്തിയില്ല. അവസാനം മറ്റേ ഷമ്മി വന്നിട്ട് അപ്പൊ ഞാനവിടെ ചെയറിലിരിക്കുക. ചേച്ചി ചേച്ചിട്ടൊക്കെ ആല് പിടിക്കുക. അച്ഛൻ്റെ സ്വഭാവം ചേച്ചിക്ക് അറിയില്ലേ, വിട്ടുകളാവാ വന്ന് അഭിനയിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടു. അപ്പൊ മോക ഭയങ്കര പിന്നീട് എവിടെ കണ്ടാലും നോക്കത്തില്ലല്ലോ. തിരിഞ്ഞു നോക്കും. പിന്നെ കിരീടത്തിന്റെ സെറ്റില് മൂപ്പർ റിഹേഴ്സൽ ചെയ്യില്ല. ആര്? തിലകൻ ചേട്ടൻ റിഹേഴ്സൽ ചെയ്യും. ഭയങ്കര മെമ്മറിയും സാധ്യ മെമ്മറിയാണ്. പിന്നെ കിരീടത്തിന്റെ സെറ്റിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന ദിവസം അപ്പൊ ലാൽ അവിടെ ഇഡ്ഡലിയൊക്കെ കുഴച്ച് ഇങ്ങനെ തിന്നോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറി ചെന്നിട്ട് എന്റെ വായിൽ ഒരു കുറച്ച് എടുത്തു തന്നു. പുള്ളി അവിടെ നിന്ന് നോക്കി ചിരിക്കാനുള്ള ഒരു ശ്രമം. ഒന്ന് അപ്പൊ ആരോടൊക്കെ പറഞ്ഞു എന്നെ വേണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓ സിനിമയില് കിരീടത്തില് വേണ്ടെന്ന്. അപ്പൊ സിബി വളരെ നിർബന്ധപൂർവം, അല്ല അത് ചേച്ചി പുള്ളി മുഴുവൻ പറയത്തില്ലല്ലോ, അല്ല അത് ചേച്ചി തന്നെ തന്ത്രം അങ്ങനെ. മോഹൻലാൽ ഇങ്ങനെ ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് കുറച്ച് മറ്റേ പിന്നെ അമ്മയ്ക്ക് തരുന്നു. മറ്റേ പുള്ളി ഇങ്ങനെ വെട്ടുപോത്ത് പോലെ നോക്കുന്നുണ്ട്. ചെറിയൊരു ചെറിയ ചിരിച്ചു. അപ്പൊ ചിരിച്ചപ്പോ ഞാൻ ദേഷ്യത്തിൽ തന്നെയാണ് നോക്കിയത്. അപ്പോ എനിക്കും അറിയാണ്ട് ചിരി വന്നുപോയി. പുള്ളി അടുത്തേക്ക് വന്ന് കൈ നീട്ടി ഞാൻ കൈകിട്ടൊരു അടി എടുത്ത്. ഇത് പകുതിയും പുള്ളി അഭിനയിക്കുക ജീവിതത്തിലേ, ഈ മുരടനാകാൻ അഭിനയിക്കുക. കാരണം ഈ പി ജെ ആന്റണിയുടെ കൂടെ ഒക്കെ ആണല്ലോ നടന്നിരുന്നത്. അപ്പോ അതിന്റെ ഒരു ഇത് ഏത് സിനിമയുടെയാണ്? സത്യന്റെ ഏതോ പടത്തിലാന്ന് തോന്നുന്നു. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടു മാസമായുള്ളു. അപ്പൊ ഒരു രണ്ട് ബഗ് വീതം ഒഴിച്ച് ഒറ്റടി. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങക്ക് ഇപ്പോഴല്ലേ ഓപ്പറേഷനായി? അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നേ കഴിക്കാൻ. ഡോക്ടർ ദിവസം രണ്ട് ബഗ് കഴിക്കാനാ പറഞ്ഞ്. ഇത് ഒരു മണിക്കൂർ പറഞ്ഞാലൊന്നും കേൾക്കില്ലല്ലോ. പക്ഷെ അതിന്റെ ഗ്യാരണ്ടി ടൈം ഒക്കെ കഴിഞ്ഞ് കൊറേ ഇരുന്നല്ലോ പുള്ളി. മലയാള സിനിമയ്ക്ക് നൽകാവുന്ന എല്ലാ സംഭാവനകളും നൽകി. തെന്മാവിൻ കൊമ്പത്തെ ഒരു കൊമ്പത്തെ അഭിനയായിരുന്നത്. ഒരു കൊമ്പത്തെ അഭിനയായിരുന്നു. വേണുചേട്ടൻ പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ അല്ലേ
സത്യത്തിൽ ഞാൻ കാണണമെന്ന് പറഞ്ഞ് പോയി, ലളിതയോട് പറഞ്ഞ് പോയി കണ്ടൊരു നടനാണ് നെടുമുടി വേണു. ഏത് സിനിമയായിരുന്നു? പരതൻ്റെ പടം. അപ്പോൾ ഞാൻ ലളിതയോട് ചോദിച്ചു, ഇതാരായത്? അത് വേണു ചേച്ചി, നെടുമുടിയിലാണ് വീട്, നെടുമുടി വേണമെന്ന് പറയും. അയാളെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ ട്രിവാൻഡ്രത്ത് വേറെ ഏതോ ഷൂട്ടിങ്ങിൽ, ഞങ്ങൾ വേറെ ഷൂട്ടിങ്ങിൽ, ഞാൻ പോയി ലൊക്കേഷനിൽ പോയി കൈ കൊടുത്ത് സംസാരിച്ചിട്ട് വന്നു. ആ സിനിമ വളരെ ക്യാരക്ടർ വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ ഞാൻ പോയി കണ്ട് അഭിനന്ദിച്ച ഒരു നടനാണ് ജീവിതത്തിൽ ആദ്യമായിട്ട്. എന്നിട്ട് വേണ്ടി ചേട്ടനൊരു ചെറിയ അംഗീകാരമല്ല. ചേച്ചിയാണെങ്കിൽ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു, പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കി, അതിനിടയിൽ ഒരു നടൻ്റെ അഭിനയ സിദ്ധി കണ്ട് അതിൽ ലയിച്ച് അങ്ങോട്ട് പോയി ആ നടന് കൈ കൊടുക്കുന്നു. പക്ഷെ പിന്നീട് വേണുചേട്ടൻ ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ഒരുമിച്ച്. ആദ്യം എൻ്റെ മകനായിരുന്നു, മകനായിട്ട് അഭിനയിച്ച ശശികുമാർ സാറിൻ്റെ പടമാണ്. സീമയൊക്കെ ഉണ്ട് അതിൽ, അതിൽ മകനായിരുന്നു. മലയാള സിനിമയിൽ നിന്ന് ചെറിയ സ്ക്രീനിലേക്കും അമ്മ ഒന്ന് പറിച്ചു കട്ടു ഇടയ്ക്ക്. ഒക്കെ മറന്നുപോയോ? വരട്ടെ. ചേച്ചി തന്നെ ഒരു പ്രധാന വേഷം ചെയ്ത ഒരു അമ്മ എന്നൊരു ടെലി സിനിമ ഞാൻ ചെയ്തു. പക്ഷെ അതിലൊരു രസകരമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതിലൊരു ഒരു ദിവസത്തോളം ഫുള്ളായിട്ട് ചേച്ചിയുടെ ക്യാരക്ടർ മരണപ്പെട്ടതിന് ശേഷം മകൻ വരാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ മൊബൈൽ മോർച്ചറിയിൽ കിടത്തണം, ഒരുപാട് പേര് വരുന്നു കാണുന്നു. അപ്പോൾ എനിക്ക് ആ പാടൊരു വല്ലാത്ത ടെൻഷനാണ്, എങ്ങനെയാണ് ചേച്ചിയെ പോലുള്ള ആളോട് എങ്ങനെ പറയുക ഇങ്ങനൊരു മൊബൈൽ മോർച്ചറിയിൽ കിടക്കണമെന്ന് പറയാൻ. ഒരു ഭയങ്കര ഒരു ഡെലിക്കസി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ആർഡേറ്ററോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഫ്രഷായിട്ടുള്ള ഏതെങ്കിലും ഒരു മൊബൈൽ മോർച്ചറി കൊണ്ടുവരണം. ഷൂട്ടിങ്ങിന് സമയത്ത് കൊണ്ടുവന്ന ഏതൊരു ഉപയോഗിച്ച ഒരു യൂസ്ഡ് ആയിട്ടുള്ളൊരു പഴയ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ചേച്ചിയോട് പറയാൻ, ചേച്ചി അവരെ, അപ്പോൾ ഞാൻ ആർഡേറ്ററോട് ഇങ്ങനെ വേണമെങ്കിൽ ദേഷ്യപ്പെട്ടു ഇങ്ങനെ. അപ്പോൾ അത് കേട്ടോ ചേച്ചി, ഒന്ന് എന്താ തമ്പി എന്താ പ്രശ്നം ചോദിച്ചു. അപ്പോൾ ഞാൻ ചേച്ചി ഇങ്ങനെ, അയ്യോ അതിനെന്താ മോനെ, അതിനൊന്നും വലിയ കാര്യമില്ല, എന്നാലും ഇതിലൊക്കെ കിടക്കേണ്ടത് തന്നെയല്ലേ, അതൊരു ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു വലിയൊരു അനുഭവമായിരുന്നു ചേച്ചിയുമായിട്ടുള്ള ആ ഒരു അഞ്ചാറ് ദിവസങ്ങൾ. അയ്യോ വിഷയമുണ്ട് ചേച്ചി, മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ വിഷയം കാണിക്കും. ആ ഒരിക്കൽ കിടക്കേണ്ടി വരുമല്ലോ, അധികം താമസിയാതെ. എല്ലാവർക്കും ഈ ഭൂമിയിൽ ആര് ജനിച്ചാലും അത് വേറെ, നമുക്ക് വയസ്സായല്ലോ. ഇപ്പൊ നല്ല പയറുമണി പോലെ നടന്നിരുന്ന ഒരാളാണ് സുകുമാരി ചേച്ചി. അത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ആ മുണ്ടില് തീ പിടിച്ചു, ഓ എനിക്കറിയില്ല, ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യമാണ്. കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ദുബായ് പോകേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഞാൻ പതുക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു. അപ്പോൾ ലളിതയും അവർ രണ്ടാളും പോയി വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് വിളിച്ചതാണ് എന്നെ ലാസ്റ്റ്. പൊന്നുമൊക്കെ നന്നായിരുന്നു, കാശ് കുറവായതുകൊണ്ട് ഞാൻ പോയി. പറഞ്ഞു നന്നായിരുന്നു പൊന്നു, എല്ലാം പറഞ്ഞ മാതിരിയൊക്കെ അവർ ചെയ്തു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, നന്നായിരുന്നു. ആ അവസാനം ഒരു അമ്മാവിളി ഉണ്ടല്ലോ, അങ്ങനെ സംസാരിച്ചതാണ്. ഈ വിളക്കിൽ നിന്നൊരു ഒരു രീതിയിൽ ഈ സാരിയിലേക്ക് പിടിക്കുമ്പോൾ നമുക്ക് പിടിച്ച് കെടുത്താൻ പറ്റില്ലേ? ഒരു അല്പൊരു ദുരൂഹത. ഞാൻ എപ്പോഴും ആലോചിക്കും, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ജീവൻ സ്വയം എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയും സാഹചര്യവും സുകുമാർ ചേച്ചി എപ്പോഴെങ്കിലും പങ്കുവച്ചിരുന്നു? അങ്ങനൊന്നും തുറന്നു പറയുന്നു, തുറന്നു പറയില്ല. ഞാനൊക്കെ എന്തുണ്ടെങ്കിലും എല്ലാവരുടെ വിളിച്ചു പറയും, എല്ലാവരോടും സംസാരിച്ചു. പുള്ളിക്കാരി അങ്ങനെ തുറന്നു പറയില്ല, മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ അടക്കി വയ്ക്കും, അങ്ങനത്തെ ഒരു സ്വഭാവം. ഇപ്പം ലളിതയൊക്കെ ആണെങ്കിലും ഞങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും വീട്ടു കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തുറന്ന് സംസാരിക്കും. പുള്ളിക്കാരി അതല്ല. സുമാരി ചേച്ചിയൊക്കെ മലയാള സിനിമ മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ഒരു കണക്കിന് സുകുമാരി ചേച്ചിക്ക് ഒരു സൗഭാഗ്യം ഉണ്ടായിരുന്നു, മലയാളത്തിലും തമിഴിലും എല്ലായിടത്തും പയറ്റി. പൊന്നമ്മ ചേച്ചി ഒരുപാട് വർഷം അവിടെയൊക്കെ ജീവിച്ചിട്ടും എന്നെ വിളിച്ചതാണ്, ഞാൻ പോവാത്തതാണ്. സാക്ഷാൽ ശിവാജി ഗണേശന്റെ അമ്മയായിട്ട് വിളിച്ചിട്ട് പോലും വേണ്ടെന്ന് വെച്ചു. ഞാൻ വേണ്ടെന്ന് വെച്ചു. എനിക്ക് എൻ്റെ പ്രേമനസീറ വലുതെന്ന് പറഞ്ഞു, മാനേജർ മലയാളിയാണ്. അപ്പോൾ ഇങ്ങനെ വന്ന്
ശിവാജി. അപ്പം അയാൾ തിരിച്ചെന്നപ്പം തിരിച്ച് ചോദിച്ചു എന്നങ്ങാര് ശിവാജി, ശിവാജി ഗണേശൻ്റെ അമ്മാവൊന്ന് ചൊല്ലലേ അപ്പാ എന്ന് ചോദിച്ചു പോലും. ഇല്ല, അവൻ രൊമ്പ ബിസി ആയിരിക്കാങ്ക എന്ന് അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പ്രേമന സിറിൻ്റെ പടം മതി എന്നുണ്ട്. അത് നഷ്ടമായി പോയോ? അല്ല, തമിഴിൽ വേണം ശോഭിക്കാറ്. പണ്ഡരീവായിക്ക് പകരം ഒരുപാട് പേരെന്നെ വിളിച്ചിട്ടുണ്ട്. നല്ല ഭാഷ ഉണ്ടായിരുന്നു തമിഴ്. തമിഴ് അറിയാം, നന്നായിട്ട് അറിയാം എനിക്ക്. പിന്നെ തമിഴിന് വേണ്ട ഒരു രൂപഘടനയൊക്കെ ശേഷിക്കുണ്ട്. അവിടുത്തെ അമ്മയ്ക്ക് വേണ്ട ആണോ? ആ, അപ്പൊ എന്നെ തമിഴെത്തിയാക്കിയാ? തമിഴെത്തി നല്ല പാളത്താറ കൊടുത്താലും സ്റ്റൈലായിരിക്കും എന്നുള്ള ഞാൻ പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. എന്തോ ഇഷ്ടമില്ലാത്തൊരു ഒരു 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 ഫീൽഡിലേക്ക് എത്ര ഇനി കോടിക്കണക്കിന് രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ പോവില്ല. ആ കാലഘട്ടത്തിലെ സിനിമയിലെ അമ്മ, മകള്, അനിയത്തി, പെങ്ങള്, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ സമസ്ത തലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പൊന്നമ്മ ചേച്ചി ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ. അയ്യോ, ഞാനൊരിക്കെ കോഴിക്കോടങ്ങാണ്, കോഴിക്കോട്ടെ എവിടെയോ വെച്ച് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയി. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പാർട്ടിക്ക് അച്ഛനില്ല, അമ്മയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പോഴത്തെ പല സിനിമ കാണുമ്പോഴും ഒരു പെണ്ണിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. പെണ്ണിപ്പോൾ ഒരു ഒരു പാട്ട് പാടാനൊരു പെണ്ണ് വേണമല്ലോ, അതും ചിലപ്പോൾ തോന്നുന്നില്ല. വെക്കാനുള്ളൊരു സാധനം മാത്രമാണ്. പെണ്ണുങ്ങൾ വേണ്ടല്ലോ, പെണ്ണുങ്ങളെ വേണ്ട, ജനം അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കണം ഇല്ലേ, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറഞ്ഞ സിനിമയൊന്നും ചേച്ചി പോയി കാണാറില്ല? ഇഷ്ടമല്ല, കാണില്ല. മറ്റേ ഞങ്ങളുടെ അയൽക്കാരൻ നിവിൻ പോളി, നിവിൻ പോളി അഭിനയിച്ച ഒരു സിനിമ കണ്ടു ഞാൻ. എന്താണ്? നേരവും. നേരം നല്ല സിനിമയായിരുന്നു. പക്ഷെ ബാക്കി സിനിമകളോടൊന്നും താല്പര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫഹദ് ഫാസിലിനെയാണ്. നല്ല റേഞ്ചുള്ള നടനാണ്. അല്ല, ഫഹദ് ഫാസിലിനെ ഇഷ്ടമാണ്, നിവിൻ പോളിയുടെ സിനിമ കണ്ടു, പക്ഷെ ന്യൂ ജനറേഷൻ സിനിമ കാണില്ല എന്നൊരു വാശിന്തിന? അങ്ങനെയല്ല, കാണാൻ തോന്നണ്ടേ. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ചേച്ചി അടിസ്ഥാനപരമായിട്ട് നാട്ടുമ്പുറത്ത് കയറി, അതല്ലെങ്കിൽ വീണ്ടും വന്ന് ഈ ആലുവാപ്പുഴ തീരത്തിൽ വീട് വെച്ച് ആ വീടിനുള്ളിൽ ഇങ്ങനെ എന്താ പറയാ, നോക്കാം. എല്ലാവരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ചേച്ചിയുടെ കുറേ മക്കൾ അവിടെ കൂട്ടത്തിലുണ്ടായിരുന്നു ചെന്നൈയിലുള്ള സമയത്ത്. ഇപ്പോഴും അവരെല്ലാം ഉണ്ടോ കൂട്ടത്തിൽ? മക്കളെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമല്ലോ ചേച്ചിക്ക്, പട്ടിക്കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഇപ്പോഴും സുരക്ഷിതമായിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടോ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും പോയി, ഒരാളുണ്ട് ലാസ്റ്റ് വൺ, അവന് 13 ആയി. പട്ടിയും പക്ഷിയൊക്കെ ഉണ്ട്? പക്ഷിയില്ല, പക്ഷിയില്ല. അത് 6 മണിയാകുമ്പോൾ അവിടെ ഉണ്ട് എല്ലാവരും, കാക്കകളും പ്രാവുകളും കുരുവികളും എല്ലാവരും അവിടെ ഉണ്ട്. ഞാൻ ഇതല്ലേ? ആ, ഇതാ വീട്. ഈ വീട്ടിലെ പ്രതിഷ്ഠയാണ് ചേച്ചി. അവിടെ കൃഷ്ണനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പുറത്ത്. അങ്ങനെ ആലുവാപ്പുഴ തീരത്ത് വന്നിട്ടൊരു വീട് പണിയണമെന്നും പഴയ ആഗ്രഹമാണ്, അത് സഫലമായി അല്ല? ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ആലുവ പാലസിൽ താമസിച്ചിട്ടുണ്ട്. അന്ന് ശിവൻ്റെ അമ്പലത്തിലേക്ക് നടന്നു പോകാം, ഉരുളങ്കല്ലും നല്ല തെളിഞ്ഞ വെള്ളവും. ഇപ്പം അതിൻ്റെ ആഴമൊന്നും പറയാനേ പറ്റില്ല, അത്രയ്ക്കിതായി. അപ്പം അന്ന് ഞാൻ എന്താ ഏതോ ഒരു പടം ചെയ്യുമ്പോൾ അങ്ങനെ നടന്ന് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അന്ന് വിചാരിച്ചു അവസാന കാലം ഇവിടെ വരണം. അങ്ങനെ ആഗ്രഹം സഫലമായി. ഒരുപാട് സമയങ്ങളുണ്ടല്ലോ, ഞാനൊരു മിനിറ്റ് വെറുതെ ഇരിക്കില്ല. നന്നായി ഭക്ഷണം ഉണ്ടാക്കില്ലേ? രാവിലെ ആദ്യം ചെയ്യുന്ന പണി പൊടി തുടയ്ക്കൽ, വീട്ടിലിരിക്കുന്ന സർവ സാധനവും തുടച്ചു വന്നു, ഈറത്തുണിയിൽ തുടയ്ക്കും. അത് കഴിഞ്ഞാൽ അടുക്കളയിൽ പോയി അവിടെ ഇരിക്കും.
രാവിലെ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മുറുക്കും, വെറ്റില മുറുക്കും. വെറ്റില മുറുക്കും 30 വർഷമായി. ഒന്നുമില്ല. അന്ന് എൻ്റെ കൂടെ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നുണ്ട്. പുകയിലയും ചേർക്കും. രാവിലെ രണ്ട് പ്രാവശ്യം കണ്ട അങ്ങനെ മുറുക്കുന്ന ഒരാളെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരു സെക്കൻഡ് വരട്ടെ. എനിക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ളത്, തീർച്ചയായിട്ടും ചേച്ചിയുടെ അഭിനയ ജീവിതത്തെക്കുറിച്ച് ചേച്ചിക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടാവാം. പക്ഷേ ചേച്ചിയുടെ ആദ്യ ആഗ്രഹമായ ഒരു ഗായിക എന്ന നിലയിൽ സിനിമയിൽ ചേച്ചി ആഗ്രഹിച്ച പോലെ ഉന്നതങ്ങളിലെത്താൻ കഴിയാതെ പോയതിൽ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഖിന്നത തോന്നിയിട്ടുണ്ടോ? അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് കവിയൂർ പൊന്നമ്മയായിട്ട് തന്നെ ആവാനാണ് ഇഷ്ടം. പക്ഷേ സംഗീതം വേണം. എനിക്ക് ഈ ജീവിതം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, എങ്കിലും എനിക്ക് കവിയൂർ പൊന്നമ്മയാവാനാണ് ഇഷ്ടം. രണ്ടാമതൊരു ജന്മം ഉണ്ടെങ്കിലും കവിയൂർ പൊന്നമ്മയായിരിക്കും, പക്ഷെ പാട്ടുകാരി കവിയൂർ പൊന്നമ്മയായിരിക്കും. അതെ, തീർച്ചയായിട്ടും. അഭിനയരംഗത്ത് ഒരുപാട് നാഴികക്കല്ലുകൾ ഇട്ട് കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ ഗാനം എന്നുള്ള സാധനം അവിടെ കിടക്കുക, അത് അതൊരു വലിയ വിഷമമായിട്ട് മനസ്സിലെപ്പോഴുണ്ട്. എന്തായാലും ചേച്ചിക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകയുണ്ട്. എന്താ കാരണം? ചേച്ചി മലയാളിയുടെ അമ്മയായി, ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ചു. നമ്മൾ നേരത്തെ കണ്ട കിരീടമൊക്കെ പോലുള്ള സിനിമകളിൽ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ചേച്ചി പറഞ്ഞ പോലെ ന്യൂ ജനറേഷൻ സിനിമയിലുള്ള ചേച്ചിയുടെ കലഹത്തിൻ്റെ അടിസ്ഥാനം ചേച്ചി അഭിനയിച്ച അത്രയും മികച്ച സിനിമകളാണ്. മലയാളിയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടാണ് ചേച്ചിക്ക് ഈ പറഞ്ഞ ചില സിനിമകൾ കാണുമ്പോൾ ഒരു വിമ്മിഷ്ടവും വീർപ്പുമുണ്ട്. ചേച്ചിക്ക് സന്തോഷിക്കാനും ചേച്ചിയുടെ സംതൃപ്തിക്കും എല്ലാ സ്ഥാനം നൽകുന്ന സിനിമകളാണ്. അവശേഷിക്കുന്ന ഈ ആഗ്രഹം ഗായികയുടെ ആഗ്രഹം, അതും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ അതും സാർത്ഥകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളുമായിട്ട് ചെലവഴിച്ചതിന് ഈ പൊന്ന അമ്മയ്ക്ക് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു.